നമസ്കാരം. ഒടുവിൽ CPI യുടെ 4 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ LDFിൻ്റെ 20 സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. 15 സീറ്റിൽ CPM, 4 സീറ്റിൽ CPI, 1 സീറ്റിൽ കേരള കോൺഗ്രസ് എന്ന നിലയിലാണ് ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് വിഭജനം സംഭവിച്ചിരിക്കുന്നത്. മാവേലിക്കരയുടെ കാര്യത്തിൽ മാത്രം CPI ഒരു അനിശ്ചിതത്വമുണ്ടായിരുന്നു. ഒടുവിൽ അരുൺകുമാർ തന്നെ സ്ഥാനാർത്ഥിയായി. മാവേലിക്കരയിലെ മുടിചൂടാമനായി കൊടിക്കുന്നിൽ സുരേഷ് വാഴുന്നതുകൊണ്ട് തന്നെ അവിടെ ക്ലച്ച് പിടിക്കും എന്ന പ്രതീക്ഷ CPI ഇല്ല. വയനാടിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ പോലും ആനിരാജയ്ക്ക് ക്ലച്ച് പിടിക്കാൻ കഴിയില്ലെന്ന് CPI അറിയാം. അതുകൊണ്ട് തന്നെ CPI പട്ടികയിൽ ആ രണ്ടിടവുമില്ല. നിലവിലുള്ള ലോക്സഭയിൽ CPI ഒരു സീറ്റ് പോലും കേരളത്തിൽ നിന്നില്ല. അതിന് പരിഹാരമുണ്ടാക്കാൻ CPI ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും തിരുവനന്തപുരത്തും തൃശൂരുമാണ്. തിരുവനന്തപുരത്ത് പക്ഷേ വിജയപ്രതീക്ഷ CPI സ്ഥാനാർത്ഥിക്ക് പോലുമില്ല. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ സർവാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ തൽക്കാലം ഒരു പാർട്ടിക്കും കഴിയാത്ത അവസ്ഥയുണ്ട്. എന്നാൽ CPI ആഗ്രഹിക്കുന്നത് പന്ന്യൻ രവീന്ദ്രന്റെ ഇമേജും BJPയിലെ ആശയക്കുഴപ്പവും മുതലാക്കമെന്നാണ്. BJPക്ക് ഇതുവരെ തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓർക്കണം, കേരളത്തിന്റെ ചരിത്രത്തിൽ BJP രണ്ടാമതെത്തിയ ഏക ലോക്സഭാ സീറ്റാണ് തിരുവനന്തപുരം. പക്ഷെ അവിടെ ഇതുവരെ BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആർക്കും ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ശശി തരൂറിനോട് എതിരിടണമെങ്കിൽ ഹെവി വെയിറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞ് മോദിയുടെ പേരും നിർമ്മലാ സീതാരാമന്റെ പേരും ജയശങ്കറിന്റെ പേരും ഒക്കെ പറഞ്ഞു. എന്നാൽ അവരൊന്നും അല്ല സ്ഥാനാർത്ഥികൾ എന്ന് തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ BJPക്ക് കഴിയുന്നില്ല. നടൻ കൃഷ്ണകുമാർ മണ്ഡലത്തിലിറങ്ങി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ BJPയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് കൃഷ്ണകുമാറിനെ കണ്ടുകൂടാ. അങ്ങനെ ഇപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്നത് കേന്ദ്രമന്ത്രിയും ഏഷ്യാനെറ്റ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖറിലാണ്. രാജീവ് ചന്ദ്രശേഖർ ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കി തരണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഈ അനിശ്ചിതത്വം തങ്ങൾക്ക് ഗുണകരമാവും എന്ന് തന്നെയാണ് CPI കണക്കുകൂട്ടൽ. CPI സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാമതെത്താൻ കഴിഞ്ഞാൽ പോലും നല്ലതാണ്. നാണം കെട്ട 3rd സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ 2 തവണയും. അതിനൊരു മാറ്റം വരുത്താനാണ് CPI ശ്രമിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രനെ ഇറക്കിയതിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. കോൺഗ്രസിലെ VS ശിവകുമാറിനോട് കേവലം 5000 വോട്ടുകൾക്ക് ജയിച്ച CPIയുടെ സമുന്നത നേതാവായിരുന്ന PK വാസുദേവൻ നായർ 2005 മരിച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രൻ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയാവുന്നു. അന്ന് ശിവകുമാറിനെ പന്ന്യൻ തോൽപ്പിച്ചത് ഏതാണ്ട് 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ ആ മണ്ഡലമല്ല ഇപ്പോഴത്തെ മണ്ഡലം. CPI 2014 19 3rd സ്ഥാനത്തായിരുന്നു എന്നത് ഖേദകരമാണ്. ബെനറ്റ് എബ്രാഹിമിനെ ഇറക്കി നടത്തിയ 2014 പരീക്ഷണം തോറ്റതിന്റെ തുടർച്ച തന്നെയായിരുന്നു 2019 സി ദീപാകരനിലൂടെ സംഭവിച്ചതും. അതുകൊണ്ട് തന്നെ CPI മണ്ഡലത്തിൽ 3rd സ്ഥാനത്താണ്. ആ 3rd സ്ഥാനത്ത് നിന്നും 2nd സ്ഥാനത്തേക്ക് എത്തുക എന്നതായിരിക്കും പന്ന്യൻ രവീന്ദ്രനിലൂടെ CPI ലക്ഷ്യമിടുന്നത്. എന്ന് മാത്രമേ അന്യം നിന്ന് പോയ ലളിത രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു അടയാളമാണ് പന്ന്യൻ രവീന്ദ്രൻ. നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ലളിത ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരൻ. കണ്ണൂരിലാണ് ഇപ്പോഴും കുടുംബം. അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന 25,000 രൂപ പെൻഷനാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടു. ഒരിക്കൽ അദ്ദേഹം തന്നെ അത് പറഞ്ഞു. അതായത് ഭാര്യയെയും കുടുംബത്തെയും ഇവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ അവർക്കു കൂടി കൊടുക്കാൻ പറ്റുന്ന വാടക വീടെടുക്കാൻ വരുമാനമില്ലാത്തത് കൊണ്ട് ഇപ്പോഴും ഭാര്യയും കുടുംബത്തെയും കണ്ണൂരിൽ താമസിപ്പിച്ച് ഇവിടെ ചെറിയ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിത ചെലവുകൾ 25,000 രൂപയിൽ താഴെ നിർത്താൻ ശ്രമിക്കുന്നു വാടകയടക്കം. ആ ഒരു ലളിത ജീവിതമാണ് യഥാർത്ഥ പൊതുപ്രവർത്തകൻ. ഉപതെരഞ്ഞെടുപ്പിൽ MP ആയതൊഴിച്ചാൽ ഇത്രയും സമ്മതനായ നേതാവ് ഒരിക്കലും മികച്ച പദവിയിലെത്തിയിട്ടില്ല. അദ്ദേഹം പിന്നെ ഒരിക്കൽ കൂടിയേ മത്സരിച്ചിട്ടുള്ളൂ. അത് VD സതീശനോട് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് തോറ്റുപോയി. അദ്ദേഹം MLA ആകാനോ MP ആവാനോ ഒന്നും ആഗ്രഹിച്ചിട്ടേയില്ല. പാർട്ടി സെക്രട്ടറിയായി 3 വർഷം സേവനമനുഷ്ഠിച്ചു. ഒഴിഞ്ഞു പോവുക, എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അധികാരത്തോട് ഒരു താല്പര്യവുമില്ലാത്തൊരു മനുഷ്യൻ. ഓർക്കണം, പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ BD തുറത്ത് ജീവിതം തുടങ്ങിയ മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ ആവേശത്തോടെ പ്രവർത്തിച്ച ലളിത ജീവിതം ഇപ്പോഴും തുടരുന്ന ഒരു മാതൃകാ രാഷ്ട്രീയക്കാരനാണ് പന്ന്യൻ രവീന്ദ്രൻ. അത്തരം രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലില്ല. ഇതുവരെയൊക്കെ മരിച്ചു കഴിയുമ്പോൾ പറയുന്ന കഥ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നു എന്ന് മാത്രം. ഈ ഒരു ആദർശ ശുദ്ധിയാണ് വാസ്തവത്തിൽ പന്ന്യൻ രവീന്ദ്രന്റെ മുതൽ എന്ന് പറഞ്ഞത്. എന്നാൽ ഇതൊന്നും ശശി തരൂരിനെ തോൽപ്പിക്കാൻ പോരുന്നതല്ല. ഇവിടെയാണ് BJP 3rd സ്ഥാനത്താക്കി മാനം രക്ഷിക്കാമെന്ന് CPI കണക്കാക്കുന്നത്. അതേസമയം തൃശൂരിലെ കാര്യം അങ്ങനെയല്ല. തൃശൂരിൽ CPI
ജയിക്കാൻ വേണ്ടി തന്നെയാണ് സുനിൽകുമാറിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. മുൻ മന്ത്രിയാണ് വി എസ് സുനിൽകുമാർ, വളരെ ജനകീയനായ തൃശ്ശൂരിലെ നേതാവാണ്. ഇന്നിപ്പോൾ അന്ന് നമ്മൾ തുടങ്ങുമല്ലേ എന്ന് പറഞ്ഞ് തൃശ്ശൂർ ഭാഷയിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വലിയ സ്വീകരണമാണ് കിട്ടുന്നത്. സി പി ഐ തന്നെ ഏറ്റവും ജനകീയനായ നേതാവാണ് വി എസ് സുനിൽകുമാർ. വി എസ് സുനിൽകുമാർ രണ്ടും കൽപ്പിച്ച് തന്നെ രംഗത്തിറങ്ങുന്നു. ഈഴവ വോട്ടുകൾ വലിയ തോതിൽ വി എസ് സുനിൽകുമാറിന് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് മാത്രമല്ല, മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ വോട്ട് ചോരുകയുമില്ല. തൃശ്ശൂരിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ സാക്ഷാൽ കെ കരുണാകരനെ പോലും തോൽപ്പിച്ചിട്ടുണ്ട്. 1500 വോട്ടിന് വി വി രാഘവൻ എന്ന ആദർശ ശുദ്ധിയുള്ള ഒരു നേതാവ് തോൽപ്പിച്ചതാണ് കരുണാകരനെ. അത്രമൊരു ചരിത്രമുണ്ട്. എന്തിനാണ് 2014 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ജയിച്ചത്? സി പി ഐ ആയിരുന്നു. അങ്ങനെ സി പി ഐക്കൊട്ടും ലഭ്യമല്ലാത്ത സീറ്റൊന്നുമല്ല തൃശ്ശൂർ എന്ന് പറയുന്നത്. നല്ല നേതാവിനെ രംഗത്തിറക്കിയാൽ തീർച്ചയായും സി പി ഐക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ സാന്നിധ്യം, അതുതന്നെയാണ് സി പി ഐയുടെ പ്രതീക്ഷ. 2014 സി പി ഐ ജയിക്കുമ്പോൾ ബി ജെ പിക്ക് 100,000 താഴെ വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ സുരേഷ് ഗോപി അത് കഴിഞ്ഞ വർഷം 2019 300,000 ഉയർത്തി. അതിനുശേഷം സുരേഷ് ഗോപി നടത്തിയ അതിശക്തമായ ഇടപെടലുണ്ട്. സുരേഷ് ഗോപിക്ക് ഒരു 3.5 ലക്ഷത്തിനും 3.75 ലക്ഷത്തിനും ഇടയിൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപി ജയിച്ചേക്കുമെന്ന് ബി ജെ പി കണക്കാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ക്രൈസ്തവ വോട്ടുകളിൽ വലിയൊരു വിഭാഗം സുരേഷ് ഗോപിക്ക് കിട്ടുമ്പോൾ കൃത്യമായ ത്രികോണ മത്സരം നടക്കുമെന്നും 3 സ്ഥാനാർത്ഥികളും ഏതാണ്ട് തുല്യ വോട്ട് നിലയിലെത്തുമെന്നും നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നും ബി ജെ പി കണക്കൂട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് സുനിൽകുമാറിന്റെയും പ്രതീക്ഷ. സുരേഷ് ഗോപിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇടതു വലത് വോട്ടുകൾ ഒരുമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ദുർബലനാവണം. ഇവിടെ ടി എൻ പ്രതാപനാണ് ഗ്രാസ് റൂട്ടിൽ ബന്ധമുള്ളയാളാണ്. ഇതുപോലെ കപടനാട്ടിക്കാരനായ ഒരു നേതാവ് കേരളത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് എല്ലാ വിഭാഗക്കാരെയും പ്രീതിപ്പെടുത്താൻ കഴിയും. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗുരുവായൂരിൽ ഊണുവിളമ്പുന്നത് കണ്ടു. ഒരു തികഞ്ഞ ഹിന്ദു ഭക്തനായി തോർത്തൊക്കെ തലയിലിട്ട് ഷാളൊക്കെ തോളിലിട്ട് അദ്ദേഹം ഊണുവിളമ്പുന്നു. കണ്ടാൽ ഏതു ഭക്തനും വോട്ട് കൊടുത്തു പോകും. അതിനു മുമ്പ് അദ്ദേഹം ഒരു വാഴക്കൊലയും ചുമന്നുകൊണ്ട് കൊരട്ടിമുത്തിയുടെ മുമ്പിൽ കണ്ണടച്ച് നിൽക്കുന്ന ചിത്രം കണ്ടു. അത് കണ്ടാൽ ഏത് ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യും. അതേസമയം മക്കൾക്ക് പോലും ഇസ്ലാമിക തരത്തിൽ പേരിട്ട് ഇസ്ലാം എന്റെ മാതൃക എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിട്ട് ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. അങ്ങനെ ഏത് മതക്കാരെയും ഏതറ്റം വരെ പോയി പ്രീണിപ്പിക്കാനൊക്കെ പ്രതാപൻ മെടുക്കനാണ്. അതുകൊണ്ടാണ് ജയശങ്കർ പറഞ്ഞത് പ്രതാപനെ തോൽപ്പിക്കാൻ പ്രയാസമാണ്. ആരുടെയും കാല് പിടിച്ച് വോട്ട് പിടിക്കാൻ പ്രതാപൻ അറിയാവുന്ന. അതുകൊണ്ട് തന്നെ പ്രതാപന്റെ വോട്ട് ബാങ്ക് നിലനിർത്തും. പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് പ്രതാപന് അനുകൂലമായി കിട്ടും. സുരേഷ് ഗോപി കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് പിടിക്കും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കൂടുതൽ കിട്ടും. വി എസ് സുനിൽകുമാറിന് ഇടതുപക്ഷത്തിന് വോട്ട് നിലനിർത്താൻ കഴിയും. ഈഴവ വിഭാഗത്തിന് വോട്ട് കിട്ടാൻ കഴിയും. അങ്ങനെ തുല്യമായ ഒരു മത്സരമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് സുനിൽകുമാറിന്റെ പ്രതീക്ഷ. ഇടതുപക്ഷത്തിന് വോട്ട് ചോരാതിരുന്നാൽ ബാക്കി വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോരുമ്പോൾ തീർച്ചയായും വിജയിക്കാൻ കഴിയുമെന്ന് സുനിൽകുമാർ അറിയാം. സുനിൽകുമാർ ഇനി ശ്രമിക്കാൻ പോകുന്നത് പ്രതാപന് പോകാനിരിക്കുന്ന മുസ്ലിം വോട്ടുകളിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് ശേഖരിക്കാനായിരിക്കും. അതിൽ വിജയിച്ചാൽ സുനിൽകുമാർ ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ സുനിൽകുമാറിനെ പോലെ സ്ഥാനാർത്ഥി ഇറക്കിയത് സി പി ഐ ജയിക്കാൻ വേണ്ടി തന്നെയാണ്.